viewers, Nivya's Vendi like a welcome swagadam. In the Yaman, the Rikita, the Uruvay Momos and Dakum, the recipe Aitana. Already, Elpatilam Kundaki could come with a tibular recipe, Udiana. Other quality number could deal vegetables a karika, the hotel carnally, the bowl at the Tamil and Daki could carnally, very petana vegetables a karikan and low chances second year Momos Ribatilaka would carnally. Putting under my favorite title or item, Udiana. Upon Namaka, year lockdown, year summit, number of Madibi Chirikadi, the Kunachi, the Noka, there is some light recipe at all. Upon Namaka, your recipe to come and invite and your channel and look for the night and another one with the heavy with it. Subscribe and support. If you like the video, like and comment. Then we will go to the video. Momos and Dakan the night in the Muka Venda, Uri Onere Kappa, Namka Maida and Venda, and your measuring couple on the recapped the tender, our Maida Namka the Edaka. In E. Maida Lota, Shithin a loop put to Odaka. In your tablespoon refined oil and Namkilike added the Odaka. In the other polo, the mixy the Edaka, Pinamla Sadarna Vella Ulchetta, Namki Mavon, the Nun Night and the soft tight Namkudu the Korchetta. We will add a teaspoon of refined oil. We will add a little bit of oil. We will add a little bit of oil. We will add a little bit of Night to shoot it on the tender, Padilaki Namka, the to go to Kenda, Bilithulim, Injim, Churcher, the it cut tea, the vegetable, the egg, the Asham, would it under tablespoon on a yanit trick another, other than night and Namkudo no move pitcher to come. Pinna Namka the Liki it to go to Kenda, then the Chella, onion, another optional anna, the onion is tending liquid toad tamari, Chellavari momosily onion it toad killy, upon the onion and a flavour is tangle matter than the onion added the worker. എനിക്ക് അത് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓണിയൻ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാടാ ആ വാടി കിട്ടുന്ന സമയം കൊണ്ട് ഇപ്പോ ഈ ഓണിയൻ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബീൻസ് ആണ് ഞാൻ ഇവിടെ ഒരു 6-7 പീസ് ബീൻസ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചെറുതായിട്ട് നല്ല കനം കുറഞ്ഞ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീൻസ് തന്നെ വേണമെന്നില്ല അപ്പോൾ അധികം നമ്മൾ മോമോസിൽ കാണാ ബീൻസ് ഒക്കെ ആയിരിക്കും ഇപ്പോ നമുക്ക് പിന്നെ വേണ്ടത് കാരറ്റ് ആണ് ഞാൻ ഒരു കാരറ്റ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ കനം കുറച്ച് വേണം നിങ്ങൾ അരിയാനായിട്ട് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് കുക്ക് ആയിട്ട് കിട്ടുള്ളൂ ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഫില്ലിംഗ്സിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ളത് മാത്രം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കാരറ്റും ബീൻസും ഒരുപാട് വെന്ത് പോകരുത് ഒരു ഹാഫ് കുക്ക് ആവാനേ പാടുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ്സിനുള്ള എല്ലാ മസാലകളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഒരു 2-3 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഒരുപാട് വെന്ത് പോരുത് ഞാൻ വീണ്ടും പറയണം ഒരുപാട് വെന്ത് പോരുത് ഒരു 2 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ദേ 2 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി അല്പം മാത്രം ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ മാത്രം നമുക്ക് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം നമ്മൾ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഗരം മസാലയുടെ പൊടി ഇട്ടത് നമുക്ക് അധികം സ്പൈസി ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളവർ ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈയൊരു ഫില്ലിംഗ്സ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോയിട്ടുള്ളൊരു സംഭവമാണ് മല്ലിയുടെ ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് വേവേണ്ട സംഭവമൊന്നുമല്ല ഈ ഒരു മല്ലിയുടെ ഇല അതുകൊണ്ട് നമുക്ക് ഈ ഒരു മല്ലിയുടെ ഇലയും കൂടെ നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇപ്പോൾ ദേ നമ്മുടെ മാവ് അരമണിക്കൂറിന് ശേഷം നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ബോൾസുകളായിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം നമുക്ക് ഏതൊരു വലുപ്പത്തിലുള്ള ബോളാണോ നമുക്ക് വേണ്ടത് ആ ഒരു രൂപത്തിൽ നമുക്കിത് എടുക്കാം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടോപ്പിൽ വെച്ച് തന്നെ നമുക്ക് കുറച്ചൊരു ഓയിൽ എടുക്കാം ഓയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ഈ ഒരു ബോളിലും കൂടെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോളുകൾ എടുത്ത് നമുക്കിതുപോലെ ഈ ഒരു ചപ്പാത്തി പരത്തുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയുടെ ഫില്ലിങ്സ് നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക്
നമ്മൾ ഈ ഒരു സാരിയൊക്കെ നമ്മൾ എങ്ങനെ ഞൊറിയെടുക്കാം, ആ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് ഞൊറിയെടുക്കാം. നമ്മളിങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതൊന്നിങ്ങനെ എടുക്കാം. നമ്മൾ ഈ സാരി ഞെറിയെടുക്കുന്നത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ ഒരു രൂപത്തിൽ നോക്കിയിട്ട് നമുക്കിതൊന്നിങ്ങനെ ഈ ഒരു രൂപത്തിൽ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മോമോസിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു രൂപത്തിലാണ് നിങ്ങൾ സാരിയൊക്കെ ഇങ്ങനെ ഞൊറിയെടുക്കുന്ന രൂപത്തിൽ എടുക്കാൻ. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ദേ ഇതിപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും നമ്മൾ ഒരു ബോളും കൂടെ എടുക്കാം, ഇതുപോലെ വെക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കാം. ഭയങ്കര വലുതാക്കണ്ടെന്ന് മാത്രം ഒരു ചെറിയൊരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ വരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമുക്ക് തൈ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ തൈ പരത്തിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കനം കുറയ്ക്കേണ്ട, ഭയങ്കരമായിട്ട് കനം കുറച്ച് പൊട്ടിപ്പോവും. ഇതേ ഒരു രൂപത്തിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുവിലോട്ട് ആ ഫില്ലിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇത് ഇതുപോലെ, കണ്ടോ, ഇതുപോലെ വേണം നമ്മളിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം, ആ ഒരു രൂപത്തിൽ നമുക്കെടുക്കാം. അതെ, ഈ ഒരു രൂപത്തിൽ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് വേണം, ഈ ജസ്റ്റ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ദേ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം. ദേ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ദേ ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് വരാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മളൊരു കുക്കറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടോ ഏതാണെങ്കിലും ഒന്ന് എടുക്കുക. അടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് മേലെ ഞാൻ ജസ്റ്റ് ഒരു ഇഡ്ഡലി തട്ട് മാത്രം വെച്ചിട്ടുണ്ട്, കാരണം മേലോട്ട് വെള്ളം വരാതിരിക്കാനാണ്. പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് വെക്കുന്നുണ്ട്. ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അല്പം ഓയിൽ മാത്രം ആ പ്ലേറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് എടുക്കാൻ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെജ് മോമോസ് നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റി നമുക്കൊരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെജ് മോമോസ് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആവിയിൽ വേവിക്കുക, ആ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടയ്ക്കുക, വിസിലിടരുത്. വിസിൽ എടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ഇടാൻ പാടില്ല. നമ്മളൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതേ 10 മിനിറ്റിന് ശേഷം നമ്മുടെ മോമോസ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതേ നന്നായിട്ട് ആവിയിൽ വെന്തിട്ടുള്ള നമ്മുടെ മോമോസ് നല്ല റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ വെജ് മോമോസ് നല്ല റെഡി ആയിട്ടുണ്ട്. മോമോസിന് കൂടി തൊട്ട് കഴിക്കാനായിട്ട് മോമോസ് ചട്നിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചട്നി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഞാനിതേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പിയും കൂടെ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.